8086 മൈക്രോപ്രോസറിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ അസംബ്ലർ ഡയറക്റ്റീവ്സിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്. പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് 8086 പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അരിതമാറ്റിക്, ബിറ്റ് മാനിപ്പുലേഷൻ, സ്ട്രിംഗ് മാനിപ്പുലേഷൻ, അൺകണ്ടീഷണൽ ട്രാൻസ്ഫർ, പിന്നെ കണ്ടീഷണൽ ട്രാൻസ്ഫർ, ലൂപ്പ്, പ്രോസസർ കൺട്രോൾ, ഇൻറപ്റ്റ്, ഇങ്ങനെ പല തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ ബ്രീഫായിട്ട് ഓരോ കാറ്റഗറിക്കകത്തും വരുന്ന ഇൻസ്ട്രക്ഷൻസിനെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഡാറ്റ മൂവ് ചെയ്യിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിനകത്ത് വരുന്നത് മൂവ്, പുഷ്, പോപ്പ്, പിന്നെ എക്സ്ചേഞ്ച്, ഇൻ, ഔട്ട്, ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്, LEA എന്ന് പറഞ്ഞാൽ ലോഡ് എഫക്റ്റീവ് അഡ്രസ്സ്, LDS എന്ന് പറഞ്ഞാൽ ഡാറ്റ സെഗ്മെൻറ്റിൽ നിന്ന് ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അതുപോലെ തന്നെ പുഷ് എഫ് എന്ന് പറഞ്ഞാൽ പുഷ് ടു ഫ്ലാഗ് രജിസ്റ്റർ. അതുപോലെ തന്നെ പോപ്പ് എഫ്, ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പോപ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷനാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വരുന്നത്. ഇതുകൂടാതെയും ഉണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ വളരെ ബ്രീഫായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ മാത്രമാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് അരിതമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആഡ്, ആഡ് വിത്ത് ക്യാരി, അതുപോലെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡീഷൻ, പിന്നെ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ, സബ്ട്രാക്ട് വിത്ത് ബോറോ, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഐ മൾ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സൈൻഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മറ്റേത് അൺസൈൻ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡിവിഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. കമ്പയർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷന്, നെഗേറ്റീവ് ഇൻസ്ട്രക്ഷൻ ഒക്കെയാണ് അരിതമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. പിന്നെ സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് REP എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൂവ് സ്ട്രിങ്, പിന്നെ കമ്പയർ സ്ട്രിങ്, സ്കാൻ സ്ട്രിങ്, ലോഡ് സ്ട്രിങ്, അതുപോലെ സ്റ്റോർ സ്ട്രിങ്, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. പിന്നെ ബിറ്റ് മാനിപ്പുലേഷൻ ഇൻസ്ട്രക്ഷൻസ്, അതിൽ ലോജിക്കലായിട്ടുള്ളതും റൊട്ടേറ്റ്, ഷിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. ആൻഡ് ഓർ, നോട്ട് പോലുള്ള ഇൻസ്ട്രക്ഷൻ, എക്സോറ്, പിന്നെ ഷിഫ്റ്റ് റൈറ്റ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, അതുപോലെ റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷനാണ് ബിറ്റ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ബിറ്റ് വൈസ് കൺട്രോൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് തന്നെ അൺകണ്ടീഷണലും ഉണ്ട്, കണ്ടീഷണലും ഉണ്ട്. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാതെ തന്നെ ഇൻസ്ട്രക്ഷൻ്റെ കൺട്രോൾ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന കോള്, അതുപോലെ റിട്ടേൺ, പിന്നെ ജമ്പ്, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനാണ് വരുന്നത്. ഈ കണ്ടീഷണൽ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ JC എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 1 ആകുമ്പോഴാണ് ജമ്പ് ചെയ്യുന്നത്. JNC എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് 0 ആകുമ്പോഴാണ് ജമ്പ് ചെയ്യുക. JZ എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ് 1 ആവുന്ന സമയത്താണ് ജമ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ JNZ എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ് 0 ആവുന്ന സമയത്താണ് ജമ്പ് ചെയ്യുന്നത്. JA എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗും അതുപോലെ തന്നെ 0 ഫ്ലാഗും, ഇത് രണ്ടും 0 ആവുന്ന സമയത്താണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനുകളെ വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. പിന്നെ ലൂപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതാണ് ലൂപ്പ്, പിന്നെ ലൂപ്പ് ഇ അല്ലെങ്കിൽ ലൂപ്പ് സെഡ്. ഇത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് ലൂപ്പ് ചെയ്യുക. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 0 ഫ്ലാഗ് 1 ആയിരിക്കണം, അതുപോലെ തന്നെ CX എന്ന് പറയുന്ന കൗണ്ടർ 0 ആയിരിക്കുന്ന സമയത്താണ് ലൂപ്പ് ഇ അല്ലെങ്കിൽ ലൂപ്പ് സെഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൂപ്പ് NE അല്ലെങ്കിൽ ലൂപ്പ് NZ, ഇത് ലൂപ്പ് ചെയ്യുന്നത് 0 ഫ്ലാഗ് 0 ആയിരിക്കുന്ന സമയത്തും, അതുപോലെ തന്നെ CX എന്ന് പറയുന്ന രജിസ്റ്റർ 0 ആയിരിക്കുമ്പോഴാണ് ലൂപ്പ് ചെയ്യുന്നത്. പിന്നെ വരുന്ന പ്രോസസ്സർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നമ്മളെ ക്യാരി ഫ്ലാഗ്, ഡയറക്ഷൻ ഫ്ലാഗ്, ഇൻറപ്റ്റ് ഫ്ലാഗ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ആണ്. CMC എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് ക്യാരിയാണ്. SPC എന്ന് പറഞ്ഞാൽ സെറ്റ് ക്യാരി ഫ്ലാഗ്.
സി എൽ ഡി എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഡയറക്ഷണൽ ഫ്ലാഗ്. നമ്മൾ ഫ്ലാഗ് രജിസ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡയറക്ഷണൽ ഫ്ലാഗൊക്കെ. എസ് ടി ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഡയറക്ഷണൽ ഫ്ലാഗ്. അതുപോലെ തന്നെ സി എൽ ഐ എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഇൻ്ററപ്റ്റ് ഫ്ലാഗ്. ലാസ്റ്റ് ടൈപ്പ് വരുന്നത് ഇൻ്ററപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. അതിൽ ഐ എൻ ടി എന്ന് പറയുന്നതാണ് ഇൻ്ററപ്റ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ. അത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഇൻ്ററപ്റ്റിനെ വിളിക്കാനുള്ള ഇൻസ്ട്രക്ഷനാണ് ഐ എൻ ടി. ഐ എൻ ടി ഒ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനെ ഇൻ്ററപ്റ്റ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കുന്നത്. അത് ഓവർഫ്ലോ ഫ്ലാഗ് വൺ ആവുന്ന സമയത്ത് വിളിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഇൻ്ററപ്റ്റ് ഇൻസ്ട്രക്ഷനാണ് ഐ എൻ ടി ഒ. അതുപോലെ തന്നെ ഐ ആർ ഇ ടി, ഇൻ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കൺട്രോൾ മെയിൻ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് ഐ ആർ ഇ ടി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് ചില അസംബ്ലർ ഡയറക്റ്റീവ്സ് നോക്കാം. എന്താണ് ഈ അസംബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസംബ്ലർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. അത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് മെഷീൻ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പം അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ മൈക്രോ പ്രോസസ്സറിന് മെഷീൻ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്ന അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യുന്നത് അസംബ്ലറാണ്. ഈ അസംബ്ലറിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, അതിനെയാണ് അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇത് 8086 ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഗമല്ല, പക്ഷേ നമ്മൾ അസംബ്ലറിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. അസംബ്ലർ അത് മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഷീൻ കോഡുകൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ 8086 പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില അസംബ്ലർ ഡയറക്റ്റീവ്സ് ഒന്ന് നോക്കാം. ഡി ബി എന്ന് പറയുന്ന ഒരു അസംബ്ലർ ഡയറക്റ്റീവാണ്. ഡിഫൈൻഡ് ബൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഡി ബി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ ഒരു ബൈറ്റ് മെമ്മറിയിൽ റിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ 1db01h ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 01h എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ, 8 ബിറ്റ് ലൊക്കേഷൻ മെമ്മറിയിൽ റിസർവ് ചെയ്ത് വയ്ക്കും. അതിനെ നമ്മൾ പ്രോഗ്രാമിൽ ഈ ഡാറ്റ 1 എന്നുള്ള പേര് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇൻസ്ട്രക്ഷനൊക്കെ മെമ്മറിയിൽ ഒരു പ്രത്യേക ഏരിയ റിസർവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. DW എന്ന് പറഞ്ഞാൽ ഡിഫൈൻ വേർഡ് എന്നാണ് അർത്ഥം. വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 16 ബിറ്റ് നമ്പറാണ്. 16 ബിറ്റ് നമ്പറിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ DW എന്ന് പറയുന്ന ഈ അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ DD എന്ന് പറഞ്ഞാൽ ഡബിൾ വേർഡ്. ഡബിൾ വേർഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റാണ്. ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്, ഡബിൾ വേർഡ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റ്. ഇവിടെ നമ്മളൊരു 32 ബിറ്റിനെ ഒരു മെമ്മറി ലൊക്കേഷനിൽ റിസർവ് ചെയ്ത് അതിൻ്റെ സൈസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻ റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ DQ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ കോഡ് വേർഡ്. കോഡ് വേർഡ് എന്ന് പറഞ്ഞാൽ 4 വേർഡ്. 4 വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ 4 വേർഡ് എന്ന് പറഞ്ഞാൽ 64 ബിറ്റ്. 64 ബിറ്റ് മെമ്മറി ലൊക്കേഷൻ റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് DQ ഉപയോഗിക്കുന്നത്. ഇവിടെ 64 ബിറ്റ് നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. 64 ബിറ്റ് എന്ന് പറഞ്ഞാൽ 16 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ഓരോ ബിറ്റും 4, ഓരോ അവിടെ എഴുതിയിരിക്കുന്ന ഓരോ അക്കങ്ങളും 4 ബിറ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 16 അക്കങ്ങൾ ഉണ്ടായിരിക്കും. 16 അക്കങ്ങൾ കാണിക്കുന്നത് 16 × 4 64 ബിറ്റിനെയാണ്. അതുപോലെ തന്നെ DT എന്ന് പറഞ്ഞാൽ 10 ബൈറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 10 ബൈറ്റ്. ഇപ്പോൾ DT എന്ന് കഴിഞ്ഞിട്ടൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. അവിടെ 10 ബൈറ്റാണ് വരുന്നത്. 10 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 80 ബിറ്റ് ഉണ്ടായിരിക്കും. 80 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ഡിജിറ്റ്സാണ് ഉണ്ടാവുക. 20×4 ആണ് 80
ബിറ്റുകൾ വരുന്നത്. സ്ട്രക്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉണ്ട്. അതൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റകളുടെ ഒരു ഗ്രൂപ്പിനെ ഒരു സ്ട്രക്ചർ ടെംപ്ലേറ്റ് വെച്ച് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ട് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. എൻഡസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ അവസാനത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ്. ഇ ക്യു യു എന്ന് പറഞ്ഞാൽ അത് ഒരു വാല്യൂന് ഒരു ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സം ഇ ക്യു യു 15H എന്ന് കൊടുത്താൽ ഈ 15H എന്നുള്ളതിന് പകരം നമുക്ക് സം എന്നുള്ളത് പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാക്രോൻ്റെ തുടക്കത്തിന് സൂചിപ്പിക്കുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് മാക്രോ. മാക്രോ അവസാനിച്ചു എന്ന് കാണിക്കുന്ന അസംബ്ലർ ഡയറക്റ്റീവാണ് എൻഡ് എം. എൻഡ് എം കാണിക്കുന്ന എൻഡ് ഓഫ് മാക്രോ എന്നാണ്. അസ്യൂം എന്ന് പറഞ്ഞിട്ടൊരു അസംബ്ലർ ഡയറക്റ്റീവ് ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ കമ്പൈലറിനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസ്യൂം സി എസ് കോഡ് ഡി എസ് ഡാറ്റ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ കോഡെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കോഡ് സെഗ്മെൻ്റായിട്ട് കണക്കാക്കും. ഡാറ്റ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഡാറ്റ സെഗ്മെൻ്റായിട്ട് കണക്കാക്കും. നമ്മുടെ പ്രോഗ്രാമിൽ ഇത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സോഫ്റ്റ്വെയറിന് മനസ്സിലാവുള്ളൂ നമ്മൾ ഡാറ്റ എന്ന് എഴുതുന്നത് ഡാറ്റ സെഗ്മെൻ്റ് ആണെന്നും അതുപോലെ തന്നെ കോഡ് എഴുതി കഴിഞ്ഞാൽ അത് കോഡ് സെഗ്മെൻറ്റിൽ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സോഫ്റ്റ്വെയറിന് മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ കമ്പൈലറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട്, അത് പ്രോഗ്രാം തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റീവാണ് സ്റ്റാർട്ട്. പ്രോഗ്രാം അവസാനിക്കുന്നു എന്ന് കാണിക്കാനുള്ള അസംബ്ലർ ഡയറക്റ്റീവാണ് എൻഡ്. പ്രൊസീജിയർ തുടങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റീവാണ് പി ആർ ഒ സി. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സബ് റൂട്ടീൻ എന്നാണ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പർട്ടിക്കുലർ പാർട്ട് ആയിട്ട് എഴുതുന്ന, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ സബ് റൂട്ടീനായിട്ട് എഴുതും. അപ്പം അങ്ങനെയുള്ള സബ് റൂട്ടീൻ്റെ തുടക്കത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ആർ ഒ സി ഉപയോഗിക്കുന്നത്. സബ് റൂട്ടീൻ അവസാനിച്ചു അല്ലെങ്കിൽ പ്രൊസീജിയർ അവസാനിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് പി എന്ന് പറയുന്ന ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേൺ. എക്സ്റ്റേൺ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിന് ശേഷം എഴുതുന്ന ഡയറക്റ്റീവ്സ് ഒക്കെ വേറെ അസംബ്ലി മോഡ്യൂളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പുറത്തുള്ള അസംബ്ലി മോഡ്യൂളിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേൺ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഈവൻ എന്ന് പറയുന്ന ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ അടുത്ത ലൊക്കേഷൻ ഇൻക്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത ഈവൻ മെമ്മറി അഡ്രസ്സിലേക്ക് ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെമ്മറിക്കകത്ത് തന്നെ ഓഡ് അഡ്രസ്സുകളും ഈവൻ അഡ്രസ്സുകളും ഉണ്ട്. അപ്പോൾ ഈവൻ എന്നുള്ള ഡയറക്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈവൻ അഡ്രസ്സുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അവിടെ ഓഡ് അഡ്രസ്സ് യൂസ് ചെയ്യില്ല. ഗ്രൂപ്പ്, ഇതെന്തിനാണെന്ന് വെച്ചാൽ ലോജിക്കൽ സെഗ്മെൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ ഗ്രൂപ്പായിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇൻക്ലൂഡ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സോഴ്സ് കോഡിൻ്റെ ഒരു ബ്ലോക്കിനെ വേറൊരു ഫയൽ ലൊക്കേഷനിൽ നിന്നും നമ്മളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സോഴ്സ് മൊഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമിനകത്താണോ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിനകത്താണോ വർക്ക് ചെയ്യുന്നത് അതിലേക്ക് വേറൊരു ഫയലിൻ്റെ കണ്ടൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ഇനിയും അസംബ്ലർ ഡയറക്റ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഇനി ഒരുപാടെണ്ണമുണ്ട്. ഞാൻ മുഴുവനായിട്ട് ഇതിനകത്ത് പറയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് അസംബ്ലർ ഡയറക്റ്റീവാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്.